പിണറായി വിജയനുമായി മാനസികമായ അടുപ്പം ഇപ്പോൾ ഇല്ലെന്നും ജി സുധാകരൻ പറഞ്ഞു. വി എസിന് അപ്പുറം തനിക്കൊരു നേതാവ് അന്നും ഇന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ എല്ലാ കാലത്തും സംസ്ഥാന കമ്മിറ്റിക്കൊപ്പം നിന്നു. പാർട്ടി പിടിക്കാൻ ആലപ്പുഴയിൽ നിന്നും താൻ നൽകിയ സഹായം പിണറായിക്കറിയാം. പിണറായി നയിച്ച സ്റ്റേറ്റ് കമ്മിറ്റിക്ക് ആലപ്പുഴയിൽ നിന്ന് നൽകിയ പിന്തുണ ചെറുതല്ല. തനിക്ക് ഒന്നിലും ഒരോർമ്മക്കുറവില്ല. അകലമല്ല ആരാണ് മാറുകയെന്നും ജി സുധാകരൻ ചോദിച്ചു. അപ്പുറം എനിക്കൊരു നേതാവില്ല, അത് വേറെ കാര്യം, അന്നും ഇല്ലെന്നുമില്ല. പക്ഷേ പിണറായി നയിച്ച സ്റ്റേറ്റ് കമ്മിറ്റി ഞാൻ ഞങ്ങൾ നല്ല സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് ആലപ്പുഴ. ആ സപ്പോർട്ടൊന്നും ചെറുതല്ല. അക്കാലത്ത് സംസ്ഥാനം മുഴുവൻ വലിയ സ്വാധീനം ഉണ്ടാക്കുന്ന ഒരു സപ്പോർട്ട്. പിണറായിക്കറിയാം ആ സ്നേഹവും ആ വിശ്വാസവും. പിണറായിക്ക് എന്നോട് ഇപ്പോഴും ഉള്ളതാണ് വിശ്വാസം. ഇപ്പം ഞങ്ങൾ തമ്മിൽ ഇലക്ഷൻ കാലത്ത് തന്നെ വിളിച്ച് വാടത്ത് സംസാരിച്ചു. അങ്ങനെ രണ്ട് വണ്ണം കണ്ട മൂന്ന് വണ്ണം തന്നെ ആദ്യമായിട്ടാണത്. അപ്പോൾ പഴയ പോലുള്ള അടുപ്പം ഏത് നിയർനെസ്സില്ല, അടുപ്പമല്ല, മനസ്സുകൊണ്ടല്ല, ഇല്ല. പക്ഷേ ഞാൻ പരിചയപ്പെട്ട കാലത്തോളം ആ ഒരു ഇത് പിണറായി ആലപ്പുഴക്കൊരു പ്രാധാന്യം അദ്ദേഹം കൊടുത്തിരുന്നു. ആ ഞങ്ങളുടെ കാലം പറയാം. അന്ന് ഇതൊന്നും ബാധിച്ചില്ല. എല്ലാ സമുദായവും വോട്ട് ചെയ്യല്ലേ. ഒരു കാലത്ത് മുസ്ലിം സമുദായം കാര്യമായിട്ട് ചെയ്യത്തില്ല. കോൺഗ്രസ് എല്ലാം ചെയ്തല്ലേ ഞങ്ങളൊക്കെ ജയിച്ചത്. 9-8 കായം കൊണ്ട് ജയിച്ചത് എങ്ങനെ മുസ്ലിം വോട്ടല്ലേ. അമ്പലപ്പുഴ ജയിക്കുന്നത് എങ്ങനെ മുസ്ലിം വോട്ടല്ലേ. ഇതെല്ലാം മുസ്ലിം വോട്ടം 10,000 വോട്ടായി രണ്ട് മണ്ഡലം. അതൊക്കെ ഞങ്ങൾ ജയിച്ചില്ലേ. അവിടെ ജയിച്ചു, ഇവിടെ ഞാൻ ജയിച്ചു. ഞാൻ പറഞ്ഞു അപ്പോ അത് ഏറ്റു പറയാൻ ഒരുപാട് കേഡറന്മാർ താഴെ ഉണ്ടായിരുന്നു, പ്രസംഗിക്കാൻ അറിയാവുന്നവരുണ്ടായിരുന്നു. ഐഡിയോളജിക്കലായിട്ടുള്ള ജാതിമത ശക്തികളെ എതിർത്ത് തോൽപ്പിച്ചാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളരുന്നത്. ആ വളർച്ചയുടെ ഗ്രാഫ് മനസ്സിലാക്കി അതിൻ്റെ മുകളിൽ നിന്ന് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണെന്ന് എല്ലാ കേഡറന്മാരും ഒരുപോലെ കരുതിയ ഒരു കാലം ഉണ്ടായിരുന്നു. കാരണം ആ ബോധമുള്ളത് കൊണ്ടാണ്. ഇന്ന് ആ ബോധത്തിൽ താഴോട്ട് വരുമ്പോൾ കുറച്ച് മാറ്റം വരുന്നു. അത് നമുക്ക് മനസ്സിലാക്കി തിരുത്തിയാൽ മതി. ഇനിയിപ്പം ഐഡിയോളജിയുടെ പ്രശ്നം, ഐഡിയോളജി പിന്നോക്കം പോകുന്ന ഒരു സാഹചര്യം, ഐഡിയോളജിക്ക് പിന്നോക്ക അവസ്ഥയില്ല. മാർക്സിസ്റ്റ് അത് മനസ്സിലാക്കുന്നത് അത് മനസ്സിൽ ഐഡിയോളജിക്ക് പിന്നോക്ക അവസ്ഥ ഉണ്ടാവില്ല. മാർക്സിസ്റ്റ് ഐഡിയോളജി വ്യതിചലിക്കുന്നുണ്ടല്ലോ സാർ പ്രവർത്തനം. അതിന് തുല്യമായൊരു ഐഡിയോളജി ഇല്ല. ഇന്നും സാമ്രാജ്യത്തിനും മുതലാളിത്തത്തിനും ഒക്കെ എതിരായി നിൽക്കുന്ന ഏക ഐഡിയോളജി അത് മാത്രമാണ്. ഇന്ത്യയിലും അതാണ്. പക്ഷെ സപ്പോർട്ടേഴ്സ് കേരളത്തെ പോലെ ഒന്നും ഇല്ല. ഐഡിയോളജിയിൽ കോംപ്രമൈസ് ഒന്നും ഉണ്ട്. ഐഡിയോളജി കോംപ്രമൈസ് ചെയ്യാൻ ഒക്കത്തില്ല. ഐഡിയോളജിയുടെ ആപ്ലിക്കേഷൻ അല്ലേ എവിടെങ്കിലും ഉണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല, പരിശോധിക്കണം. അപ്പൊ ഇവിടെന്ന് നിങ്ങൾ എന്താ ഉദ്ദേശം അറിയില്ല, നിങ്ങളത് പരിശോധിച്ചോളൂ. എനിക്ക് അഭിപ്രായം അതിൽ ഐഡിയോളജി ആപ്ലിക്കേഷൻ ഒന്നും കോംപ്രമൈസ് നടത്താൻ പറ്റില്ല, നടത്തിയത് ശരിയാവില്ല. അതെവിടെങ്കിലും നടത്തുന്നുണ്ടോന്നൊന്നും എനിക്ക് എന്റെ പറ്റില്ല. പാർട്ടിയിൽ ബൂർഷ്വാ പ്രവണതയും പൊളിറ്റിക്കൽ ക്രിമിനലിസവും വർദ്ധിച്ചുവെന്നും ജി സുധാകരൻ പറഞ്ഞു. പ്രാദേശികമായ പൊളിറ്റിക്കൽ ക്രിമിനലിസത്തിൽ പിണറായിക്ക് പങ്കില്ല. അടിസ്ഥാന വർഗവും സാധാരണക്കാരും പാർട്ടിയിൽ നിന്ന് അകന്നു. ബി ജെ പിക്ക് വോട്ട് നൽകി ഈ സാഹചര്യം മുൻപുണ്ടാകാത്തതാണ്. കായംകുളം സംഭവിച്ചത് ഒരിക്കലും സംഭവിക്കാനാകാത്തതാണ്. പാർട്ടിയെ സ്നേഹിക്കുന്നവർക്ക് എല്ലാം ദുഃഖമുണ്ടെന്നും ജി സുധാകരൻ പറഞ്ഞു. ഇതുപോലെയുള്ള പ്രാദേശികമായ പൊളിറ്റിക്കൽ ക്രിമിനലിസം പാർട്ടിക്കകത്ത് ആരോപണം കൊണ്ടുവരുന്നതിൻ്റെ പുറകെ പൊളിറ്റിക്കൽ ക്രിമിനലിസമാണെന്ന് മനസ്സിലാക്കാതെ ചെയ്തു പോകുന്നതാണ്. അത് പോട്ട് സാരമില്ല. അതൊന്നും പിണറായിക്ക് പൂർണ്ണ ഉത്തരവാദിത്വമൊന്നുമില്ല അതിൽ ഉണ്ടെന്ന് ഞാൻ പറയത്തില്ല. എന്നോട് കൊടിയേരി തന്നെ പറഞ്ഞു, സഖാവ് പേര് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഈ ചിത്തരഞ്ജൻ്റെ ആര്യ പിന്നെ സലാമിൻ്റെ ഒന്നും ഞങ്ങൾ പരിശോധിക്കാതെ എടുക്കത്തില്ല. സഖാവ് പറഞ്ഞുകൊണ്ടാണ്, നമ്മൾ തെറ്റൊന്നുമില്ല, ജയിച്ചല്ലോ. അവരിൽ നിന്ന് അവരിൽ നിന്നല്ല ചിത്തരഞ്ജൻ പരാതിയൊന്നും അയച്ചല്ലോ. ചിത്തരഞ്ജൻ മുനിസിപ്പാലിറ്റി 900 കുറവായിരുന്നല്ലോ, അത് പരാതി കൊടുത്തില്ലല്ലോ. ഇവിടെ 6,100 കൂടുതലായിരുന്നല്ലോ ഈ മുനിസിപ്പാലിറ്റി, എൻ്റെ മുനിസിപ്പാലിറ്റിയിൽ ഈ വാർഡുകൾ. ആ പരാതി എന്ന് പറയുന്നത് എന്താണെന്ന് എല്ലാം ജനമൊന്നും വിശ്വസിച്ചില്ല. നിങ്ങൾ പറയുന്ന പോലെ ജനങ്ങൾ ഞാൻ ചെയ്ത സത്യസന്ധമായ പ്രവർത്തനത്തെയാണ് വിലയിരുത്തിയത്. ജനങ്ങൾക്ക് അങ്ങനെ യാതൊരു അനുഭവം. ഒരാളോട് ഞാൻ പോയി പറയത്തില്ലല്ലോ വോട്ട് ചെയ്തെന്ന് ഞാൻ പറയൂ. അതൊന്ന് ചിന്തിക്കേണ്ടതായിരുന്നു. അത് സാരമില്ല, കഴിഞ്ഞല്ലോ.